السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. ഈ മഹാസമ്മേളനത്തിൻ്റെ യോഗാധ്യക്ഷരെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഈ ആദർശ കൂട്ടായ്മയുടെ ചുക്കാൻ പിടിക്കുന്ന പണ്ഡിതന്മാരെ, ഉമറാക്കളെ, ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, ഈ മഹത്തായ പ്രബോധന കൂട്ടായ്മയെ അകലെ നിന്നും അടുത്തുനിന്നും നോക്കിക്കാണുന്ന സഹൃദയരെ, ഹൈവേയുടെ ഓരത്ത് ഒരുപക്ഷേ ആദർശികമായി അല്ലെങ്കിൽ ബോധപൂർവമായി വ്യത്യസ്ത മതങ്ങളിലും ആദർശങ്ങളിലും വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഉച്ചഭാഷിണിയുടെ ശബ്ദം കേൾക്കാകുന്ന ദിക്കുകളിൽ നിന്നുകൊണ്ട് ഇവിടെ നടക്കുന്ന സംസാരത്തെ ശ്രദ്ധിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള നല്ലവരായ ശ്രോതാക്കളെ, ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ശബ്ദത്തെ കേട്ടുകൊണ്ടിരിക്കുകയും സമ്മേളനത്തെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നല്ലവരായ സഹോദരങ്ങളെ, സദാചാരം, ധാർമ്മികത, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്നതാണ് സാഗൗതം ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളോട് അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യം. ഒരുപാട് ആളുകൾ പല സമ്മേളനങ്ങളിലും വന്നു പോകുന്നുണ്ട്. സമ്മേളനങ്ങളിൽ വരുന്ന എല്ലാ ആളുകൾക്കും ഒരേപോലെ പ്രഭാഷണങ്ങൾ ഹൃദ്യമാവുകയും അതെല്ലാം അപഗ്രഥനാത്മക സ്വഭാവത്തോടെ കേട്ട് പഠിച്ച് അനുധാവനം ചെയ്ത് മാതൃകകളായി ജീവിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂലഹബ് ദീന് കേട്ടിട്ടുണ്ട്. അതേ ചിരുനാവിൽ നിന്ന് തന്നെയാണ് അബൂബക്കർ സിദ്ദീഖും ദീന് കേട്ടത്. അബൂജഹലിനും ഓതിക്കൊടുത്ത അതേ ഖുർആൻ തന്നെയാണ് ഉമർ ബിൻ ഖത്താബിനും ഓതിക്കിട്ടിയത്. ബലീദ് ബിൻ മുഗീറ ഓതിക്കേട്ട അതേ ഖുർആൻ തന്നെയാണ് ഖാലിദ് ബിൻ വലീദിന് പരിവർത്തനമുണ്ടാക്കി. ലോകത്തെ സഹോദരങ്ങളെ, ഒരധ്യാപകനിൽ നിന്ന് സയൻസ് പഠിച്ച 10 കുട്ടികളിൽ ഒരാൾ ഉന്നത വിജയം നേടുന്നതും ബാക്കിയുള്ള പല ആളുകളും പരാജയപ്പെട്ടു പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. അധ്യാപകൻ എല്ലാവരോടും തുല്യമായി തന്നെയാണ് വിഷയങ്ങൾ പഠിപ്പിച്ചതും നോക്കിക്കണ്ടതുമൊക്കെ. എങ്കിലും ഇത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുടെ അധ്വാനവും ശ്രദ്ധയും താല്പര്യവും അനുസരിച്ച് ചിലർ മുൻകടന്നു പോകും. സദസ്സിലും സ്റ്റേജിലും ഇരിക്കുന്ന ഓരോ ആളുകളും ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയം, ഈ ഭൂമുഖത്തേക്ക് മനുഷ്യനെ നിയോഗിച്ചതിൻ്റെ പരമമായ ലക്ഷ്യമെന്ത് എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കുന്നത്. നമുക്കറിയാം, സ്വകാര്യമായി ജീവിതത്തിൽ തിന്മ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി കാമുകന്റെ കൂടെ ദൂരെ എവിടെയോ പോയി ഒരു ലോഡ്ജിലെ റൂം എടുത്ത് ചുംബിച്ചാൽ ലോകമറിയില്ല സുഹൃത്തുക്കളെ. എന്നാൽ ആ ചുംബനം പരസ്യമാക്കി ഞങ്ങൾ നടത്തും എന്ന് പറയുന്നത്
കുറെ കൂടെ അപകടകരമായ ഒരു മേഖലയാണ്. മറ്റേത് അവള് മാത്രം അറിയും, അവൻ മാത്രം അറിയും എന്ന് ചോദിച്ചാൽ ലോകത്താരും അതറിയില്ല. അത് കണ്ടിട്ടൊരു പ്രചോദനത്തിന്റെ വശവുമില്ല. അത് നേരെ മറിച്ച് ഞങ്ങൾ തമ്മാടിത്തം ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യും എന്ന ദാഷ്ട്യം കൂടെ അതിന്റെ പിന്നിൽ ഉണ്ടാകുമ്പോൾ അതൊരു അപകടകരമായ കാൽവെപ്പുകളാണ്. ലോകത്ത് സ്വയം നശിക്കുന്നവരുണ്ട്, എന്നാൽ ലോകത്തെ മുഴുവനും ഞങ്ങൾ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. ജീവിതത്തിൽ നന്മ എന്താണെന്നറിയാൻ അവസരമില്ലാതെ ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളപ്പെട്ടു പോയവരുണ്ട്. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ഇല്ലാതെ പോയ ആളുകളുണ്ട്. എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും നിഷേധിച്ച് തള്ളിയവരും മനുഷ്യർക്കിടയിൽ ഏത് കാലഘട്ടത്തിലും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആറാഫിൽ 96-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ആ ഗ്രാമവാസികൾ വിശ്വസിക്കുകയും വത്തഖൌ തഖ്‌വ കൈക്കൊള്ളുകയും ചെയ്തിരുന്നുവെങ്കിൽ അലൈഹിം ബറകാത്തിം മിനസ്സമാഇ വല്ലർ, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ബർക്കത്ത് ചൊരിയുമായിരുന്നു. പക്ഷേ വലാക്കിൻ കദ്ദബൂ ലഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, പക്ഷേ അവർ അതിനെ നിഷേധിക്കുകയും കളവാക്കുകയും അവരുടെ പ്രവർത്തനത്തിന്റെ തിക്താനുഭവമായി നാം അവരെ പിടിച്ചു കുലുക്കുകയും ചെയ്തു. അഫാമിന അഹ്ലിൽ ഖുറാ അയ്യുചിയും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ, അവാമിന അഹ്ലിൽ ഖുറാ അയ്യുചിയും ബഅസുനാ ലുഹൻ വഹും യലഅബൂൻ, അഫാമിനു മക്റല്ലാ ഫലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ എന്ന് വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുകയാണ്. അല്ലാ, ഗ്രാമവാസികൾ അഹങ്കാരികൾ ദുരഭിമാനികൾ അധർമ്മത്തിന്റെ ഊടുവഴികളിലൂടെ സഞ്ചരിച്ചവർ, അവർ അവരുടെ വീടുകളിൽ നിർഭയരായി ഉറങ്ങുകയാണോ? നമ്മുടെ ശിക്ഷ വരില്ല എന്നവർ വിചാരിക്കുന്നുണ്ടോ എന്ന അല്ലാഹുവിന്റെ ചോദ്യം അല്ല. അവർ ലുഹാസമയത്ത് കളിച്ചുകൊണ്ടിരിക്കവേ നമ്മുടെ ശിക്ഷ അവർക്ക് വരില്ല എന്നവർ വിചാരിക്കുന്നുണ്ടോ? ഒരു ഞായറാഴ്ച അങ്ങ് മദ്രാസിന്റെ മെറീന ബീച്ചിൽ രാവിലെ 8 മുതൽ കളിച്ചുകൊണ്ടിരുന്നവരെ ഉച്ചവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങ് സുമാത്രയിൽ രൂപം കൊണ്ട സുനാമിയുടെ അലമാലകൾ ഉത്തരേന്ത്യയുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ വന്ന് നക്കിത്തുടച്ചു കൊണ്ടുപോയപ്പോ അവാമിന അഹ്ലുൽ ഖുറാ അയ്യുചിയും ബഅസുനാ ലുഹൻ വഹും യലഅബൂൻ എന്ന ചോദ്യത്തിലെ മഹത്വവും അതിലടങ്ങിയിരിക്കുന്ന ആശയവും മനുഷ്യന് ചിന്തിക്കാവുന്നതാണ്. അന്നജാലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാതി കൽ മുഫ്സിദീന ഫിൽ അർ അന്നജാലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും സദാചാരം ആദരിച്ചവരും ദുരാചാരം കൊണ്ടു നടന്നവരും ജീവിതത്തിൽ സമമാകുമെന്നാണോ നബിയെ അവർ പറയുന്നത്? അം ഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം 115-ൽ റഹ്മാനായ റബ്ബ് ചോദിക്കുന്ന ചോദ്യമാണ്. അതല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെ അങ്ങ് വെറുതെ വിട്ടേക്കുമെന്നും നിങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യബോധമില്ലെന്നും നാക്കാലികളെ പോലെ തിന്നും കുടിച്ചും ഭ്രമിച്ചും ഭോഗിച്ചും ആനന്ദിച്ചും ആർത്തുല്ലസിച്ചും അട്ടഹസിച്ചും ലോകത്ത് അരാജകത്വങ്ങൾ ഉണ്ടാക്കിയും ആളുകളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയും നീതിയെ നിഷേധിച്ചുകൊണ്ടും ഈ ഭൂമുഖത്ത് ജീവിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു, എന്നിട്ട് നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരില്ലെന്നും നിങ്ങൾ വിചാരിക്കുകയാണോ എന്ന അല്ലാഹുവിന്റെ ചോദ്യം തീർന്നില്ല. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവം ഫിൽ അർളി വലാ ഫസാദാ, ലാ യുരീദൂന ഉലുവം ഫിൽ അർളി വലാ ഫസാദാ, ലാ യുരീദൂന ഉലുവം ഫിൽ അർളി വലാ ഫസാദാ. ആർക്കുള്ളതാണ് സ്വർഗം? സമാധാനത്തിന്റെ ഭവനം ആർക്കുള്ളതാണ്? അല്ലാഹു സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നുവെന്ന് സൂറത്ത് യൂനുസിലൂടെ 25-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ആ സ്വർഗം ആർക്കുള്ളതാണ്? ലാ യുരീദൂന, ഉദ്ദേശിക്കാത്ത ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ, സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ, സമൂഹത്തിന്റെ ഭദ്രമായ ഐക്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കാത്ത, ഭൂമിയിൽ കലാപങ്ങൾ ഉണ്ടാക്കാത്ത, കൊള്ളയും കൊലയും ബലാത്സംഗവും മാഫിയാ സംഘങ്ങളും കൊട്ടേഷനും മദ്യപാനികളും അതുപോലെ പ്രകൃതി ദുരന്തത്തിന്റെ കാരണക്കാരായി അഥവാ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന കാരണത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ച മനുഷ്യരും, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമ കസബത് ഐദിന്നാസ്, വിശുദ്ധ
ഖുർആനിലെ 30-ാം അധ്യായം 41-ാമത്തെ വചനമാണ്. ലഹറൽ ഫസാദ്, കുഴപ്പങ്ങൾ പ്രകടമായി, കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. വത്തഖൂ ഫിത്ന ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. 8-ാം അധ്യായം വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ വചനത്തിൽ പറയുന്നത്, വത്തഖൂ ഫിത്ന, ഈ ഭൂമുഖത്ത് ഫിത്നകൾ പ്രത്യക്ഷപ്പെടുന്നത്, അധർമ്മം കൊടികുത്തി വാഴുന്നത് നിങ്ങൾ വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല. ആ അധർമ്മങ്ങൾക്കെതിരെ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ, തിന്മകളോട് നിങ്ങൾ രാജിയായാൽ, അതിന്റെ പ്രയോക്താക്കളായാൽ, അതിന് നിങ്ങൾ മൗനം അവലംബിച്ചാൽ, ഇല്ലല്ലദീന ളലമൂ മിൻകും ഖാസ, അത് അക്രമികളെ മാത്രമല്ല, അരാജകത്തിന്റെ ആളുകളെ മാത്രമല്ല, അതിന്റെ അഹിലുകാരെ മാത്രമല്ല, നന്മയുടെ വാഹകരായി ഭൂമുഖത്ത് ജീവിച്ചവരെ പോലും അത് പിടികൂടുമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യത്തിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ഈ സമൂഹം രണ്ടു തട്ടുള്ള കപ്പൽ പോലെ താഴെയുള്ളവരെങ്ങാനും ആ കടലിലൂടെയാണല്ലോ സഞ്ചരിക്കുന്നത്. വെള്ളം ലഭ്യമാകാൻ സാഗരത്തിന്റെ ഉപരിതലത്തിലെ ആദ്യ നിലയിൽ ദ്വാരമുണ്ടാക്കിയാൽ നമുക്ക് യഥേഷ്ടം വെള്ളം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചവരുടെ കൈപിടിച്ചില്ലെങ്കിൽ ഇതെല്ലാം മുങ്ങി ഈ സാഗരങ്ങളുടെ അടിത്തട്ടുകളിലേക്ക് ആപതിച്ചു പോകും. ഉയർത്തെഴു നിൽക്കാനാവാത്ത വിധമെന്ന പ്രവാചകന്റെ വിശദീകരണം. അതേ അന്നബി സയ്യിദുൽ ഖുദ്രി റളിയല്ലാഹു അൻ, അതേ അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പ്രവാചക തിരുമേനിയുടെ വാക്ക്, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി, ഒരു തിന്മ നിങ്ങൾ കണ്ടാൽ കൈകൊണ്ട് തടുക്കേണ്ട പിതാവിന് മകനെ കൈകൊണ്ട് തടുത്ത് തിരിച്ചാൻ കഴിയണം. ഡിപ്പാർട്ട്മെന്റുകൾക്ക്, നിയമപാലകർക്ക് ഈ രാജ്യത്തിലെ തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കേണ്ടി വന്നാൽ ശിക്ഷിക്കാൻ കഴിയണം. ഫൈലം യസ്തചീഫ ബിലിസാനിഹി, നാവ് കൊണ്ട് ഉപദേശിച്ച് നന്നാക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കാനെങ്കിലും. വദാലിക അളാഫുൽ ഈമാൻ, ഈമാനിന്റെ ദുർബലമായ അവസ്ഥ ഏതാ? വൽതകും മിൻകും ഉമ്മത്തു യദഊന ഇലൽ ഖൈർ യഅമറൂന ബിൽ മാറൂഫി വയൻഹൗന അനിൽ മുൻകർ വതുഖ്മിനൂന ബില്ലാ കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമറൂന ബിൽ മാറൂഫ് വതൻഹൗന അനിൽ മുൻകർ. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 104-110 വചനങ്ങളിൽ പറഞ്ഞു, നിങ്ങളിൽ നിന്നൊരു ഉത്തമ സമുദായം ഉണ്ടാകട്ടെ, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, സദാചാരത്തിന്റെ കാവലാളാകുന്ന, അധർമ്മങ്ങളുടെ എതിരാളികളാകുന്ന സമൂഹത്തിൽ നന്മയുണ്ടാക്കാൻ, നീതിയുടെ ന്യായത്തിന്റെ കാവലാളകാകാൻ, കുടുംബ ഭദ്രതയുടെ ഏറ്റവും വലിയ മകുടോദാഹരണമാകാൻ, നല്ല ഒരു മകനെ സൃഷ്ടിക്കാൻ, നല്ലൊരു പിതാവിനെ സൃഷ്ടിക്കാൻ, നല്ല ഭാര്യമാരെ സൃഷ്ടിക്കാൻ, കാനിതാതുൻ ഹാഫിളാതുൽ ഗൈബി ബിമാ ഹാഫിളല്ലാ എന്ന് അല്ലാഹ് പറഞ്ഞ വിശേഷണമുള്ള ഗുണമുള്ള ഭാര്യമാരെ ഉണ്ടാക്കാൻ, ഭർത്താവിനെ ചതിക്കാത്ത, ഭാര്യയെ ചതിക്കാത്ത, മറ്റുള്ളവരുടെ കൂടെ അന്തിക്കൂട്ടുകൂടാത്ത, അല്ലാഹുവിനെ ഭയപ്പെടുന്ന, ഇന്ന റബ്ബക ലബിൽ മിർസാദ് അലം യഅലം ബി അന്നല്ലാഹ യറാ, 2 അധ്യായങ്ങളിലെ 14-ാമത്തെ വചനമാണത്. 2 അധ്യായങ്ങളിൽ പടച്ചതമ്പുരാൻ ചോദിക്കുന്നു, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പതിസ്ഥാനത്തിരുന്ന് ലോകത്തിന്റെ നാഥൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ എന്തുകൊണ്ട് അറിയുന്നില്ല? അലം യാലം, അവർ അറിയുന്നില്ലേ, അവർ മനസ്സിലാക്കുന്നില്ലേ, അല്ലാഹു അവരെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ബഹുമാനനായ താജുദ്ദീൻ എന്റെ സഹപ്രവർത്തകൻ സൂചിപ്പിച്ച ഉഖാദയിലെ ദുൽമജാസിലെ മജന്നായിലെ ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്ന ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെണ്ട് കെട്ടിയിരുന്ന കുത്തഴിഞ്ഞ ബെർബറുകളുടെ നെറികെട്ട കാലഘട്ടത്തിൽ ഭാഗ്യവശാൽ മുഹമ്മദ് നബിയുടെ ജന്മമുണ്ടാകുന്നത് എന്ന് ഗിബ്ബൺ സൂചിപ്പിച്ച, അതുപോലെ ആർണോൾഡ് ടോയംബിയുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ, നെഹ്റു രേഖപ്പെടുത്തിയ, ഗോൾഡൻ ചൈൽഡ് രേഖപ്പെടുത്തിയ ആ അന്ധകാര നിബിഡമായ ജനപദത്തെ എങ്ങനെ സദാചാരമുള്ളവരാക്കി, എങ്ങനെ ദുരാചാരത്തിൽ നിന്നവരെ മോചിതരാക്കി, അനീതി ചെയ്തിരുന്നവരെ ഒട്ടും അനീതി ചെയ്യാത്ത നീതിയുടെ കാവലാളുകളാക്കി മാറ്റി. സ്വന്തം മകളാണ് കട്ടതെങ്കിൽ അവളുടെ കൈമുറിക്കുമെന്ന് പറയുന്ന പ്രഖ്യാപനം അവരെ പിടിച്ചു, ഒലച്ചു കളഞ്ഞു, അവരുടെ ചിന്തകളെ സ്വാധീനിച്ചു. ഉച്ചനീചത്വങ്ങൾ നിലനിന്ന കാലഘട്ടം, അതുപോലെ അടിമത്തം നിലനിന്ന കാലഘട്ടം, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയ കാലഘട്ടം, കല്ലും മുള്ളും മുരടും മൂർക്കൻപാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും മാലാകമാരും ജിന്നുകളും സിട്ടാവിനെ മറന്ന് സിട്ടികളെ മാത്രം ആരാധിക്കുന്ന ഒരു ജനപദത്തിന്റെ മുമ്പിൽ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അമ്മലാ ഖുലൂബിന്ന കുഫാലുഹാ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ
അവരെന്തുകൊണ്ടാണ് ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തത്? അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുന്നുവോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ, വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ അവരുടെ മനസ്സിനെ ഉടക്കി നിർത്തിയപ്പോൾ, അവരുടെ കച്ചവടത്തിൽ നിന്നും മാറി പ്രവാചകന്റെ ദർസുകളിൽ അവർ വന്നപ്പോൾ, ഉക്കാദയിൽ പ്രവാചകന്റെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശദീകരണം കേട്ടപ്പോൾ, പൂർവ്വ വേദങ്ങളുടെ തത്വങ്ങൾ വിശദീകരിച്ച് ചൂതന്മാർക്കിടയിൽ പ്രവാചകൻ കടന്നു ചെന്നപ്പോൾ, അവിടെ ജീവിച്ച ഗോത്രങ്ങളിൽ പ്രവാചക തിരുമേന് കടന്നു ചെന്നപ്പോൾ, ബനൂ നജാർ ഗോത്രത്തിൽ, ഗിഫാർ ഗോത്രത്തിൽ, അസ്ലം ഗോത്രത്തിൽ, ബനൂ നദീറ ഗോത്രത്തിൽ, ബനൂ കൈനുക ഗോത്രത്തിൽ പ്രവാചകന്റെ പ്രതിനിധികൾ ദേവത്വമായി കടന്നു ചെന്നപ്പോൾ, ഇറാക്കിയ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ, നേഗ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ, റുസ്തമിന്റെ കൊട്ടാരത്തിൽ, യമാമക്കാരുടെ രാജാവ് സുമാമിന്റെ കൊട്ടാരത്തിൽ മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ട് ദൈവത്തിന്റെ സുന്ദരമായ ആശയങ്ങളെ കടന്നു ചെന്നപ്പോൾ, ഒരു പുതിയ മണ്ണ് പാകപ്പെടുകയായിരുന്നു, ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുകയായിരുന്നു. സംസ്കാരത്തിന്റെ പൂജൻ ഡിഗ്രിയിൽ നിന്ന ഒരു ജനതയെ കാൽനൂറ്റാണ്ടിനുള്ളിൽ ലോക സമ്പന്ന സംസ്കാരത്തിന്റെ മെറുകയിൽ കൊണ്ടുപോയാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞ, ഏഴ് ദീനാറ് ദാനം ചെയ്ത് രാജകൊട്ടാരങ്ങളുടെ പർദീസകളില്ലാതെ, സിംഹാസനമില്ലാതെ, ചെങ്കോലുകളെത്താതെ, അനാവശ്യമായി യുദ്ധത്തിന്റെ കൊതികളില്ലാതെ, പെൺകുട്ടികളുടെ വിമോചകനായി ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന് ലോകം വാഴ്ത്തിയ സമുന്നിതമെന്ന് ഭവിഷ്യൽ പുരാണത്തിൽ പറഞ്ഞ ആ പ്രവാചകൻ പഠിപ്പിച്ച സദാചാരം, ആ പ്രവാചകൻ പഠിപ്പിച്ച ധാർമ്മികത, ഇതിന്റെ മാനദണ്ഡം എന്താണ്? ധാർമ്മികതയുടെ മാനദണ്ഡം എന്താണ്? ആരാണ് ധാർമ്മികത തീരുമാനിക്കുക? മറൈൻ ഡ്രൈവിൽ ചെന്ന് തന്റെ ചുണ്ടും മറ്റവന്റെ ചുണ്ടും ഒന്നിച്ചു ചേരുമ്പോ അതൊരു അലങ്കാരമായി, ആവേശമായി, അതിനെ സദാചാരം എന്ന് വിളിക്കുന്ന, അതിനെ വിമർശിക്കുന്നവരെ എതിർക്കുന്ന, കാലം തിരിയാത്തവരെന്ന് വിളിക്കുന്ന ഇന്നത്തെ ലോകത്ത് ധാർമ്മികതയുടെ മാനദണ്ഡം എന്താണ്? അമേരിക്കക്കാരന് ധാർമ്മികതയാകുന്നത് ഇന്ത്യയിൽ ധാർമ്മികതയല്ല. ജോസഫ് ഇടമറകിന് ഗീത ഇടമറക് സ്വന്തം മോളാണ്, പക്ഷേ അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന മരുമകൻ പണ്ടേ ഗീതയെ ഇഷ്ടപ്പെട്ടവനാണ്, പക്ഷേ ഒരിക്കൽ പോലും തന്റെ മകളെ കല്യാണത്തിന് മുമ്പ് മരുമകന്റെ കൂടെ പറഞ്ഞേക്കാത്ത ജോസഫ് ഇടമറകിൽ ഒരു ധാർമ്മികതയുടെ അംശമുണ്ടായിരുന്നു. ഇന്ത്യ ശീലിച്ച ശീലങ്ങളിൽ ഭാരതീയ ദർശനങ്ങളുടെ അകക്കാമ്പിലൂടെ കടന്നുപോയാൽ ഋഗ്വേദത്തിന്റെ താളുകളിൽ പോലും മദ്യപാനികളെ പരിഹസിച്ചതായി കാണാം. ഋഗ്വേദത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ മദ്യപാനികളോട് തമാശയായി പരിഹാസരൂപേണ വേദവാചകത്തിൽ പറയുന്നുണ്ട്, ഏ മദ്യപ, നിന്റെ മീശ തുടക്കാൻ മറന്നുപോകരുത് കേട്ടോ എന്ന് പരിഹാസ സ്വരത്തിലും. ബ്രാഹ്മണന്റെ മദ്യപാനത്തെ കുറിച്ച് ഋഗ്വേദത്തിലെ ഒരു വാചകൻ തന്നെ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ഋഗ്വേദത്തിന്റെ രചയിതാവ് പറയുന്നത്, അതിലെ വാചകം പറയുന്നത് ഇങ്ങനെയാണ്, ബ്രാഹ്മണൻ മദ്യപിച്ച് മൂക്കറ്റം മദ്യപിച്ച് ബോധമില്ലാതെ കിടന്ന് ഏമ്പക്കമിടുന്ന സ്വഭാവത്തെ മഴക്കാലത്ത് പാടത്ത് ശബ്ദിക്കുന്ന തവളയോട് വേദം ഉപമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മദ്യത്തിന്റെ ദുഷ്ടതകളെ കുറിച്ച്, മദ്യമുണ്ടാക്കുന്ന ബുദ്ധിപരമായ പ്രശ്നങ്ങളെ കുറിച്ച്, കൗടംബിക ശിഥിലീകരണത്തിന്റെ ആഴത്തെ കുറിച്ച് വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. പക്ഷെ ലോകത്ത് ഒരു ഭരണകൂടം നിലവന്ന് അധികാരത്തിന്റെ ദണ്ഡുകളില്ലാതെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ മാർക്കറ്റുകളിൽ പാരായണം ചെയ്യപ്പെട്ടപ്പോ, ഇല്ല ഇംതഹൈനാ യാ റസൂലല്ലാ, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു, ഇനി മദ്യത്തിന്റെ ചശകങ്ങൾ ആവശ്യമില്ല, ഇനി ഞങ്ങളുടെ ചുണ്ടുകളിൽ മദ്യത്തിന്റെ അനിവാര്യതയില്ല, ഇനി ഞങ്ങളിവിടെ മുന്തിരിച്ചാറുകളിൽ ഞങ്ങൾ ഭ്രമിക്കുന്നില്ല, ഇനി ഞങ്ങളുടെ എല്ലുകൾക്ക് മദ്യത്തിന്റെ വീഞ്ഞിന്റെ അംശങ്ങൾ ആവശ്യമില്ല, ഞങ്ങളിതാ ഉപേക്ഷിച്ചിരിക്കുന്നു പ്രവാചക എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ചരിത്രം മാനവ ചരിത്രത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ നായകന്മാർക്ക് പറയാനാവില്ല, രാഷ്ട്രീയ മീമാംസകന്മാർക്ക് പറയാനാവില്ല. വേദചരിത്ര കാലഘട്ടങ്ങളിൽ ഇതില്ല. ഒടുവിലത്തെ ഗ്രന്ഥമായ ദൈവീക ഗ്രന്ഥം മനുഷ്യന്റെ മനസ്സിനോട് സംവദിക്കുകയായിരുന്നു. അള്ളാഹു ധർമ്മമെന്ന് പറഞ്ഞതിനെ അധർമ്മമെന്ന് തെളിയിക്കാൻ ലോകത്ത് ഇതുവരെ സാധിച്ചിട്ടില്ല. വ്യഭിചാരം പാപമാണെന്നും അതിനെ കൊള്ള അടുക്കല്ലേ അത് കുടുംബ ശൈഥില്യത്തിന് കാരണമാണെന്ന്, അത് നിന്റെ ശാന്തിക്ക് തടസ്സമാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് അല്ല എന്ന് തെളിയിക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. ലോട്ടറിയെ കുറിച്ചുള്ള വിവാദങ്ങൾ
മദ്യത്തെ കുറിച്ചുള്ള വിവാദങ്ങൾ 1930s അമേരിക്കയിൽ മദ്യ നിരോധനമുണ്ടായി. ബ്രില്യൺ കണക്കിന് അല്ല കൂട്ടരെ, കോടി കോടി കോടിക്കണക്കിന് പണം ഉപയോഗിച്ച് മദ്യത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതി. കോടിക്കണക്കിന് അക്ഷരക്കൂട്ടുകൾ ഉണ്ടായി. ഇല്ല, 500,000+ ആളുകളെ പട്ടാളത്തിന് കൊല്ലേണ്ടി വന്നു. അമേരിക്കയിൽ ഒരു 100 മുമ്പുള്ള കഥയല്ല, ഈ 100 തുടക്കത്തിലുള്ള കഥ. ബോധവൽക്കരണമുണ്ടായി. അമേരിക്കൻ ജനത മദ്യാസക്തിയിൽ മുന്നോട്ടു പോയി. 1939 അമേരിക്ക മദ്യ നിരോധനം എടുത്തു മാറ്റി. മനസ്സിന്റെ അകത്തളങ്ങളിൽ മദ്യത്തിന്റെ ദുരന്തം എന്താണെന്നറിയാത്ത ഞാൻ എന്തിന് മദ്യപിക്കാതിരിക്കണം, ഞാൻ എന്തിന് പരസ്യമായി ചുംബിക്കാതിരിക്കണം. ഖലീഫ ഉമറിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണുമാണും അങ്ങാടിയുടെ ഓരത്ത് റോഡ് സൈഡിൽ വെച്ച് അല്പമൊന്ന് കൊഞ്ചിയപ്പോ കുതിരപ്പുറത്തിരുന്ന് ചാട്ടവയറോങ്ങിയ ഖലീഫ ഉമറിനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത്രേ അമീറുൽ മുഖ്മിനീൻ, ഇതെന്റെ ഭാര്യയാണ്. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അത് നിനക്ക് മാത്രം അറിയാവുന്ന കാര്യം, ഇവൾ നിന്റെ ഭാര്യയാണെന്നത്, ഇവ നീ അവളുടെ ഭർത്താവാണെന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കറിയാവുന്ന കാര്യമാണ്. നടു റോട്ടിൽ പബ്ലിക്കിൽ വെച്ച് കൊഞ്ചിക്കുഴയുന്നത് യുവാക്കൾക്കെങ്ങാനും ഒരു പ്രേരണയായാൽ എന്ന് പറയുന്ന ഖലീഫ ഉമറിന്റെ വാചകം മറയൻ ഡ്രൈവിലെ, കോഴിക്കോടിലെ, കേരളത്തിലെ പാശ്ചാത്യന്റെ തോന്നിയാസങ്ങളും നെഞ്ചിലേറ്റുന്നവരോട്, അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി ഭർത്താവ് കൊല്ലപ്പെട്ട് വിധവയായി മക്കളെ പോറ്റാൻ പിടാപ്പാട് പെടുന്നതിന് മുമ്പിൽ, ആരുടെയോ മുമ്പിൽ മടിക്കെട്ടയിച്ചു കൊടുത്ത വേശ്യാ തെരുവിൽ ജീവിക്കുന്നത് കുറ്റബോധത്തോടെ കഴിഞ്ഞുകൂടുന്ന പെണ്ണിന്റെ മനോഭാവമല്ല. അന്തപുരങ്ങളിലെ പെണ്ണുങ്ങൾ ഇറങ്ങി ടൈറ്റ് ജീൻസും ധരിച്ച് ഞാൻ എന്തും ചെയ്തു കളയുമെന്ന് പറയുന്ന ഇത്തരം വൃത്തികെട്ട ഒരു സമൂഹത്തിന്റെ അരാജകത്വത്തിനെതിരെ പടപൊരുതാൻ ധാർമ്മികമായി വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. വിശുദ്ധ ഖുർആന്റെ 25:52 വചനമാണ് ഖുർആൻ കൊണ്ടുള്ള വമ്പിച്ച ജിഹാദ്. പെണ്ണുങ്ങൾ കൊടിനാട്ടിയിരുന്നു. അറേബ്യയിൽ വ്യഭിചാരത്തിന്റെ തോതനുസരിച്ച്, പഴക്കമനുസരിച്ച്, തുടക്കമനുസരിച്ച് കൊടി ചാർത്തിയിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. മുഅല്ലഖ എന്ന് പറയുന്ന ഉംറുൽ ഖൈസിന്റെ കവിതയിൽ പെണ്ണിന്റെ വർണ്ണനകൾ ഉണ്ടായിരുന്നു, കുതിരയുടെ വർണ്ണന ഉണ്ടായിരുന്നു, സൗന്ദര്യത്തിന്റെ വർണ്ണനകൾ ഉണ്ടായിരുന്നു. അവരെ മാറ്റിയെടുത്ത് വത്തക്കു യൗമൻ തുർജൗന ഫീഹി ഇലല്ലാ സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദലമൂൻ. മടങ്ങിപ്പോണം, നിങ്ങൾ മടങ്ങിപ്പോകാൻ ഒരു ദിവസമുണ്ട്, ഒരു സ്ഥലമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, അവിടേക്ക് നിങ്ങൾ മടങ്ങിപ്പോകേണ്ടി വരും, അവിടെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ആലിമുൽ ഗൈബി വശഹാദ, അതെ ആലിമുൽ ഗൈബി വശഹാദ. ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഓടുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് പഠിപ്പിക്കുക വഴി ഒരു നവോത്ഥാനത്തിന്റെ ലോകത്തിലെ മാതൃക. അതാണ് പ്രവാചക ചക്രവർത്തി ലോകത്ത് നിർവഹിച്ച ദൗത്യം. അതിന്റെ സുന്ദരമായ ഒരു ഭൂമികയിലേക്കുള്ള, ഒരു ലോകത്തേക്കുള്ള ചൂണ്ടുപലകയാണ് ലൈറ്റനിങ് പ്രോഗ്രാം അടക്കമുള്ള വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ഈ മഹാസംരംഭം. മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഈ മഹാസംരംഭം. സഹോദരങ്ങളെ, ഇസ്ലാമിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴെങ്കിലും ഗൗരവമായി ഇസ്ലാം ഒരു കാര്യം നന്മ എന്ന് പറഞ്ഞു, അതാണ് ലോകത്ത് മനുഷ്യർക്ക് നന്മ. ഇസ്ലാം ഒരു കാര്യം തിന്മ എന്ന് പറഞ്ഞാൽ അത് എന്നും തിന്മയാണ്. എന്തുകൊണ്ട്? മനുഷ്യനെ സൃഷ്ടിച്ച സർവശക്തനായ പടച്ച തമ്പുരാൻ, ആണിനെയും പെണ്ണിനെയും അറിയുന്ന പടച്ച തമ്പുരാൻ എങ്ങനെ ജീവിക്കണമെന്ന് ലോകത്തോട് പറഞ്ഞു, ഒരു പ്രവാചകനെ അയച്ചു. യാ അയ്യുഹ അന്നാസ് ഇന്നീ റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, പറയൂ പ്രവാചക, ഞാൻ ലോകർക്ക് മുഴുവനുമുള്ള പ്രവാചകനാണ്. അതേ വആഖരീന മിൻഹു ലമ്മാ യൽഹഖു ബിഹിം വഹുവൽ അസീസുൽ ഹകീം, പ്രതാപവാനായ, യുക്തിജ്ഞനായ, സൂക്ഷ്മജ്ഞാനിയായ പടച്ചവനിൽ നിന്നൊരു പ്രവാചകൻ. വിശുദ്ധ ഖുർആൻ 62:3 വിശുദ്ധ ഖുർആൻ 5:158 വിശുദ്ധ ഖുർആൻ 24:28 വിശുദ്ധ ഖുർആൻ 21:107 ആ വചനത്തിൽ പറയുന്നത് എന്താണ്? ലോകത്തെ ഇല്ല കാഫത്തൽ ലിന്നാസി ബഷീറം വനദീറ വലക്കിൻ അക്സറൻ നാസി ലയലമൂൻ വലക്കിന്ന അക്സറൻ നാസി ലയലമൂൻ. മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും അതറിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുഴുവനുമുള്ള പ്രവാചകനാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു, കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ വിദേശ രാജ്യത്ത് പങ്കെടുത്തപ്പോ ഒരു മതമില്ലാത്ത, മതത്തെയൊക്കെ നിഷേധിക്കുന്ന ഒരു സഹോദരൻ എന്നോട് ഒരുപാട് സമയം തർക്കിച്ച് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു,
ഒരു കാലഘട്ടം, ഒരു സമൂഹം ഏറ്റവും ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെ കാൽനൂറ്റാണ്ട് കൊണ്ട് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു സമൂഹമാക്കി മാറ്റി എന്നത് ലോകത്തിന്റെ സാക്ഷ്യമല്ലേ? അതേ അതേ, അതിന് അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി എന്തറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവി മുഹമ്മദ് നബിയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവി മുഹമ്മദ് നബിയായിരുന്നു. അല്ലദീന യത്തബിയൂന റസൂല നബിയ്യൽ ഉമ്മിയല്ലദി യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വല്ലിൻജീൽ യാമറുഹും ബിൽ മാറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹും അത്തയ്യിബ വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ. വിശുദ്ധ ഖുർആൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ കുറിച്ച് പറയാൻ എന്താ പറയുന്നത്? തൗറാത്തിലും ഇഞ്ചീലിലും പേര് പറയപ്പെട്ട ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ നിരക്ഷരനാണ്, അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിതാവിന്റെ കൈപിടിച്ച് പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചിട്ടില്ല, അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ല, ഏതെങ്കിലും വേദപണ്ഡിതന്റെ മുമ്പിൽ ഇരിക്കാനുള്ള അവസരമുണ്ടായിട്ടില്ല. ജനിക്കുന്നതിന് മുമ്പ് പിതാവ് മരിച്ചുപോയി, ജനിച്ച് 6 വർഷം കഴിയുമ്പോൾ മാതാവ് മരിച്ചുപോയി, 8 വർഷം കഴിഞ്ഞപ്പോൾ വല്യാപ്പ മരിച്ചുപോയി. അനാഥത്വത്തിന് കയ്പുനീരുകൾ കുടിച്ചു, പഠിക്കാൻ അവസരമുണ്ടായില്ല. പക്ഷേ അദ്ദേഹം ലോകത്തോട് ഓതിക്കൊടുത്ത ഖുർആൻ വഴി ലോകത്തിലേറ്റവും സദാചാരമൂലമുള്ള ഒരു ജനതയുണ്ടായി. എങ്ങനെ ഉണ്ടായി? ആചാരമുള്ള ഒരു ജനതയുണ്ടായി, അന്ധവിശ്വാസമില്ലാത്ത ഒരു ജനതയുണ്ടായി, ചൂഷണം ചെയ്യാത്ത ഒരു ജനതയുണ്ടായി. എങ്ങനെ ഉണ്ടായി? പ്രകൃതിയോട് കൂറുപുലർത്തുന്ന ഒരു ജനതയുണ്ടായി. അള്ളാഹുവിനോടുള്ള ബന്ധം, മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ബന്ധം, മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനപദമുണ്ടായി. അനാവശ്യമായി അമിതമായി ഒരു തുള്ളി വെള്ളം ഉപയോഗിച്ചാൽ മഹാദായ സേദേ, ഇതെന്താണ് സേദേ? അമിതമായി വെള്ളം ഉപയോഗിക്കുകയോ, ഒഴുകിപ്പോകുന്ന തടാകത്തിൽ എത്ര ഗ്യാലൻ വെള്ളമുണ്ടെങ്കിലും അവിടെ പോലും അമിതമാകരുത് എന്ന് മോഹൻലാൽ പാണ്ഡെയോട് മഹാത്മാഗാന്ധി പറഞ്ഞത് സബർമതി എന്റെ തറവാട്ടുവകയല്ല, ഞാൻ ഈ മൺകുടത്തിൽ വെള്ളം ഉപയോഗിക്കുന്നത് പ്രവാചകന്റെ ഒരു ഉപദേശമാണ്. വെള്ളം പൊതുജനങ്ങൾക്കുള്ളതാണ്, ജീവജാലങ്ങൾക്കുള്ളതാണ്, പക്ഷിമൃഗാദികൾക്കുള്ളതാണ്, ഭൂമിയിൽ മുളപൊട്ടുന്ന സസ്യങ്ങൾക്കുള്ളതാണ്. ആ വെള്ളത്തെ അമിതമായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് ലോകഗുരു പ്രവാചകൻ പഠിപ്പിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഈ ഭാരതത്തിന്റെ വിമോചനത്തിന്റെ നായകനെന്ന് ലോകം പുകൽക്കൊണ്ട മഹാത്മാഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പ്രവാചകനെ അനുകരിക്കുകയായിരുന്നു. ജീവിതത്തിലുടനീളം പ്രവാചകന്റെ വിവാഹത്തെ കുറിച്ച് പോലും ശ്രീനാരായണ ഗുരുവിന്റെ മഹചരിതമാലയിൽ ഫാത്തിമയുടെ കല്യാണം 11 പങ്കെടുത്ത കല്യാണമാണ് ലോകത്തോട് ഞാൻ പറയുന്നത് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു എന്ന് വായിച്ച നിമിഷം രോമാഞ്ചമുണ്ടായി. സുഹൃത്തുക്കളെ, ഇസ്ലാം ലോകത്ത് നജയ്യമായി നിലനിൽക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറഞ്ഞ ജനത ഏതാ? മുസ്ലിമീങ്ങളാണ്. ഞാൻ എന്നോട് സംവദിച്ച യുക്തിവാദിയോട് ചോദിച്ചു, ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്ത നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിരുന്നു എന്ന വസ്തുത നിങ്ങൾക്കറിയാമോ? എന്നറിയാമോ നിങ്ങൾക്ക്? കാർൾ മാർക്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വി ഐ ലെനിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അലക്സാണ്ടർ ബക്കിന്റെ കൃതികളിലൂടെ കണ്ണോടിച്ചു പോകണം അവരാരായിരുന്നു എന്ന്. ലോകപ്രസിദ്ധരായ ഒരു സമൂഹത്തെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കേരളത്തിൽ മലപ്പുറം ജില്ല ആത്മഹത്യയിൽ ഏറ്റവും കുറവുള്ള ജില്ലയാണ്. ആത്മഹത്യ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ്, പിന്നെ കോട്ടയത്താണ്, പിന്നെ ആലപ്പുഴയിലാണ്. എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ ഏറ്റവും കുറഞ്ഞു എന്ന് നിങ്ങൾക്കറിയാമോ? ശാന്തമായി അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ആണയിട്ട് പറഞ്ഞു, അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. എന്തേ കാരണം? വിശുദ്ധ ഖുർആൻ ശക്തമായി ജീവിക്കാൻ പ്രേരണ നൽകുന്നു. ഈ ഭൂമുഖത്ത് ജീവിക്കുമെങ്കിൽ അത് പരീക്ഷണമാണെന്ന് പറയുന്നു. ഭൂമിയുടെ അലങ്കാരങ്ങളും പളപളപ്പുകളും മനുഷ്യരെ ഈ ഭൂമുഖത്ത് കണ്ണഞ്ചാനുള്ളതല്ല. ഉന്ദുറു ഇലാ മൻ ഹുവ അസ്വല മിൻകും വല തന്ദുറു ഇലാ മൻ ഹുവ ഫൗകകും ഫഹുവ അജ്ദറു വല തസ്തറു നിഅമത്തല്ലാഹി അലൈക്കും എന്ന ഹദീസ്. നിങ്ങൾ ഉന്നതന്മാരിലേക്ക് സമ്പന്നന്മാരിലേക്ക് നോക്കരുത്, നിങ്ങളെ താഴെയുള്ളവരിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, യാചകന്മാർ ആത്മഹത്യ ചെയ്യാറില്ല, വികലാംഗർ ആത്മഹത്യ ചെയ്യാറില്ല, പൊതുവെ ചെയ്യാറില്ല, ദരിദ്രരായ ആളുകൾ ചെയ്യാറില്ല. അമേരിക്കയിലെ കോടീശ്വരൻ ആത്മഹത്യ ചെയ്യുന്നു, സമ്പന്നൻ ആത്മഹത്യ ചെയ്യുന്നു, ഡോക്ടർ ആത്മഹത്യ ചെയ്യുന്നു, എഞ്ചിനീയർ ആത്മഹത്യ ചെയ്യുന്നു, സ്വാതന്ത്ര്യ സേനാനികൾ മോതിരം വിഴുങ്ങി മരിക്കുന്നു, വിഷം കുടിച്ചു മരിക്കുന്നു, സ്വയം ആത്മഹത്യ ചെയ്യുന്നു. പക്ഷേ ഇസ്ലാമിന് അതന്യമാണ്. എന്തുകൊണ്ടെന്നാൽ
ഖാലിദൻ മുഖല്ലദൻ ഫീഹി അബദ, അവൻ എന്നെന്നും നരകത്തിൽ നിത്യവാസിയായിരിക്കും. വിശ്വാസി, ഈ ഭൂമുഖത്ത് സുഖം മാത്രമല്ല, ഖൈറുകൊണ്ടും ഷെറുകൊണ്ടും നിന്നെ പരീക്ഷിക്കും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അബ്വാലി വൽ അംഫുസ് വസ്സമറാത് വബശ്ശിറി സ്വാബിറീൻ അല്ലദീന ഇദാ അസബതുഹും മുസീബതുൻ ഖാലു ഇന്നാ ലില്ലാ ഖാലു ഇന്നാ ലില്ലാ ഖാലു ഇന്നാ ലില്ലാ വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറ 155-ാമത്തെ വചനം, വലനബ്ലുവന്നകും നിങ്ങളെ പരീക്ഷിക്ക തന്നെ ചെയ്യും. ആയിഷ, ആമിന കുട്ടി, ബഷീറെ, സുബേറെ, ജീവിതത്തിന്റെ സന്തോഷം മാത്രമല്ല, മക്കളുടെ നഷ്ടം കൊണ്ട്, സമ്പത്തിന്റെ നഷ്ടം കൊണ്ട്, ഭയപ്പാട് കൊണ്ട് ലോകത്തു നിന്ന് റാഞ്ചപ്പെടുമോ എന്ന്, ഭക്ഷണത്തളികയിലേക്ക് കഴുകന്മാർ വരുന്ന പോലെ ഭൂമുഖത്ത് നിഷ്കാസിതമാകുമെന്ന ഭയപ്പാട് കൊണ്ട്, പട്ടിണി കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, സമ്പത്തിന്റെ നഷ്ടം കൊണ്ട് നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കും. അന്ന് ക്ഷമിക്കാൻ, വബശ്ശിറി സ്വാബിരീൻ എന്ന് പറയുക വഴി ജീവിക്കാൻ പ്രേരണ നൽകിയ ഇസ്ലാമിന്റെ ചരിത്രമാണ് ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് വെക്കാനുള്ളത്. ആത്മഹത്യ ചെയ്യല്ലേ, ആത്മഹത്യ കൊണ്ട് കാര്യമില്ല. 500,000 കൊടുക്കാനുള്ളവൻ ആത്മഹത്യ ചെയ്തിട്ട് എട്ടും പൊട്ടും തിരിയാത്ത മക്കളുടെ വീട്ടിൽ വന്ന് കൊടുക്കാനുള്ളവരെ ശല്യപ്പെടുത്തുക വഴി സ്വന്തം മക്കളെ പീഡനത്തിന്റെ പാതയിലേക്ക് പറഞ്ഞയച്ച ആത്മഹത്യ ചെയ്ത പിതാവേ, ജീവിക്കണം ഈ ലോകത്ത്. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ ഡോർ ടു ഡോറിലൂടെ, ദേവയിലൂടെ ജീവിക്കാൻ പ്രാപ്തമാക്കുകയാണ് മനുഷ്യരെ. മനുഷ്യരെ, യുവാക്കളെ, ഞങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് തരുന്നു. ഊടുവഴികളുടെ സഞ്ചരിക്കുമ്പോൾ അങ്ങ് എവിടെയോ തുരുത്തുകളിൽ, ജീവിതത്തിൻ്റെതോ തുരുത്തുകളിൽ ഒറ്റപ്പെട്ടു പോകാനല്ല. മാൻ ഇസ് എ സോഷ്യൽ ബീങ്, മനുഷ്യൻ എന്ന സാമൂഹ്യ ജീവി. കുടുംബത്തിൽ നിന്ന് വിട്ട്, കൂട്ടായ്മയിൽ നിന്ന് വിട്ട്, വ്യക്തിബന്ധങ്ങളിൽ നിന്ന് വിട്ട് ഏതോ ഒരു കോർണറിൽ പോയി തപസാചരിക്കുന്ന സന്യാസിമാരെയല്ല. അശ്വാരൂഢന്മാരായി റബീബിന് ആമിർ കൊട്ടാരത്തിൽ കയറി ചെന്ന് അല്ലാഹുവിലേക്ക് ക്ഷണിച്ച ലേക്ക് ലോകത്തെ ക്ഷണിച്ച ആ പ്രവാചക അനുയായികൾ, ഇതാകുന്നു എന്റെ മാർഗം, ഞാനും എന്നിൽ വിശ്വസിച്ചവരും മൂലക്ക് ചടഞ്ഞുകൂടിയിരിക്കുകയല്ല. ഈ വെളിച്ചവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാൻ, ലോകത്തെ മനുഷ്യരെ സദാചാരത്തിലേക്ക് നയിക്കാൻ, അധർമ്മങ്ങളിൽ നിന്ന് മോചനം നേടാൻ പ്രവാചകൻ ഉണ്ടാക്കിയത് അതാണ്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാത്ത നേരും നെറിയുമുള്ള ഒരു സമൂഹത്തെ പ്രവാചകൻ ഉണ്ടാക്കി. പെൺകുട്ടികളെ കുഴിച്ചു മൂടിയവർ, 3 പെൺകുട്ടി ഉണ്ടായാൽ അവളിലൂടെ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ സംരക്ഷിക്കുന്നവരായി, 10 10 പുരുഷന്മാരുമായി ബന്ധപ്പെട്ടതിൽ നിന്ന് അത് വ്യഭിചാരമാണെന്ന് അവർ പഠിച്ചു. അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ അവർ പ്രാപ്തരായി. കല്ലും മുള്ളും ആരാധിക്കുന്നതിൽ നിന്ന്, സൂര്യനെ ആരാധിക്കുന്നതിൽ നിന്ന് സൂര്യനെ സൃഷ്ടിച്ച സിട്ടാവിലേക്ക് മാറി. അവർക്ക് കൈക്കൂലി വേണ്ട, അവർക്ക് അനാവശ്യമായ സമ്പാദ്യം വേണ്ട, അന്യന്റെ പൊതുമുതലിലെ ഒരു കാരക്കച്ചുള പോലും അവർക്ക് വേണ്ട. എവിടെയെങ്കിലും കോടികൾ കൂടിക്കിടന്നു കൊള്ളട്ടെ, ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരു ജനപദമുണ്ടായി. ഒരു കമ്മൽ വീണ് കിടന്നാൽ അതെടുത്ത് ആരുടേത് എന്ന് ചോദിക്കുന്നിടത്തേക്ക് അവർ വളർന്നു വന്നു. സഹോദരങ്ങളെ, അവർ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കിയില്ല. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് ആഗോള താപനം എന്ന് പറയുന്ന, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ദുരന്തമാണ്. CFC എന്ന് പറയുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ ആകാശത്തിന്റെ മേൽക്കൂരക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മഹാദുരന്തങ്ങൾ ലോകമറിയുന്നു. അതുപോലെ റോഡരികുകളിൽ എച്ചിലുകൾ വാരിയൊലിച്ചും വേസ്റ്റുകൾ കൊണ്ടുപോയിട്ടും മാലിന്യങ്ങൾ നിക്ഷേപിച്ചും ശുദ്ധവായുവിന് മലീമസമുണ്ടാക്കുന്നവരെ, ലഹറുൽ ഫസാദു ഫിൽ ബറി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ് എന്ന ഖുർആനിക വചനം, കീടനാശിനിയുടെ പിടിയിൽ പച്ചക്കറികൾ ഞെറിഞ്ഞമർന്ന് നല്ല ഭക്ഷണം കഴിക്കാൻ സാഹചര്യമില്ലാതെ സാമ്രാജ്യ ശക്തികൾ മുന്നിൽ വെച്ചു തരുന്ന
മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രം അറിയുന്ന ഒരു ജനത ഇവിടെ വളർന്നു വന്നാൽ ലോകം അപകടത്തിലാകും. ഉണരുക സമൂഹമേ, വിഷൻ ഗ്ലോബൽ ഇസ്ലാമിക് മിഷനിലൂടെ ഉണരുക സമൂഹമേ, അരാജകത്വ മരങ്ങ് തകർക്കുന്ന ലോകമേ ഉണരുക. ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാൻ ധർമ്മത്തിന്റെ പുതിയ ലോകം, ആചാരത്തിന്റെ പുതിയ ലോകം, അന്ധതയുടെ ലോകത്ത് നിന്ന് നീതിയുടെ ലോകത്തേക്ക്, അനീതിയുടെ ലോകത്ത് നിന്ന് നീതിയുടെ ലോകത്തേക്ക്, അധർമ്മങ്ങളുടെ ലോകത്ത് നിന്ന് ധർമ്മത്തിന്റെ ലോകത്തേക്ക്, ദുനിയാവിന്റെ മോഹങ്ങളിൽ നിന്ന് പരലോകത്തിന്റെ കൊതിയിലേക്ക് ലോകത്തെ കൈപിടിച്ചുയർത്താൻ യുവാക്കളെ യുവതികളെ ആധുനിക മീഡിയ മുന്നിൽ വെച്ച് വരുന്ന തോന്നിവാസം, അത് ജീവിതത്തിൽ അവലംബിക്കേണ്ടവർ നമ്മളല്ല. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമ്മളൊരു തിരിച്ചറിവിന്റെ ലോകത്താണ്. ഇനി വരാൻ പോകുന്നത് പൂനൂരിലെ ഇതേപോലെയുള്ള ഒരു പ്രോഗ്രാമാണ്. അവിടെ ശിർക്കിന്റെ കൂടകൾ ഉണ്ടവിടെ, അതുപോലെ പൗരോഹിത്യത്തിന്റെ പിടിയിലാണ് ആ നാട് എന്ന് നിങ്ങൾക്കറിയാം. അമുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടവിടെ. അവരിലേക്ക് പടച്ചവനെ, കാലുമാറപ്പിക്കും, ഞങ്ങൾ ഇത് എത്തിച്ചു കൊടുത്തിരുന്നു പടച്ചവനെ എന്ന് പറയാൻ 69 ശാസ്ത്രശാഖകളെ ഒരിക്കലും തെറ്റുപറ്റാത്ത റബ്ബ് ഖുർആനിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആരുടെ മുമ്പിലും ശാസ്ത്രീയമായി, സാമൂഹികമായി, സയൻസ് പരമായി, കുടുംബപരമായി എല്ലാം ഇസ്ലാമിന്റെ അജയ്യത അവതരിപ്പിക്കാൻ ഈ സമ്മേളനം ഒരു പ്രചോദനമാകട്ടെ. ഇതാ വരാനിരിക്കുന്നു ഈ December 21 ശക്തൻ തമ്പുരാൻ മൈതാനിയിൽ. ഓർക്കുന്നുണ്ടോ നിങ്ങൾ എം എസ് എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു IASകാരൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അത് അക്ബർ ചക്രവർത്തിയെ വാഴ്ത്തലാണ് എന്ന് പറഞ്ഞ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും അള്ളാഹു ആരാണെന്നറിയാത്ത ഒരവസ്ഥാ വിശേഷമുണ്ടായ ആ സമ്മേളനം ശക്തൻ തമ്പുരൻ മൈതാനിയിലായിരുന്നു. QHLS എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ പോലെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നിങ്ങളുടെ ഭവനങ്ങളിൽ വായിക്കപ്പെടട്ടെ, ഖുർആനിന്റെ കോപ്പികൾ കൈമാറപ്പെടട്ടെ, ഫ്ളാറ്റുകളിൽ, റൂമുകളിൽ, കവലകളിൽ, അതുപോലെ നൽകവലകളിൽ ഇസ്ലാമിന്റെ ശബ്ദം കലവറയില്ലാതെ മനുഷ്യർ കേൾക്കട്ടെ. തീവ്രവാദമല്ല, ഭീകരവാദമല്ല, തെറ്റിദ്ധരിച്ച ജിഹാദല്ല, അരാജകത്വങ്ങളല്ല, സ്വസ്ഥ ജീവിതം നയിച്ചവർക്കിടയിൽ ബോംബിങ്ങുകളല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സമാധാനമാണ്. അതെത്തിക്കേണ്ടവർ നമ്മളാണ്. രണ്ടാമത്തെ കാര്യം, ചരിത്രത്തിന്റെ ഭാഗമായി തീർന്ന വിദ്യാർത്ഥി സമൂഹത്തിന് ഊടുംപാവും നൽകിയ, ദിശാബോധം നൽകിയ, അബദ്ധസഞ്ചാരത്തിൽ നിന്ന് മോചനം നൽകിയ നമ്മുടെ പ്രോഫ് കോൺ വരുന്ന February 13, 14, 15 തീയതികളിൽ കാസർഗോഡ് പ്രത്യേകമായി സജ്ജീകരിച്ചിടത്ത് നടക്കുന്ന വിവരം നിങ്ങൾക്കറിയാം. നമ്മളാണ് ഇതിനെ വിജയിപ്പിക്കേണ്ടത്. അവരത് പറയുന്നു, ഇവരിത് പറയുന്നു, അവരങ്ങനെ വിമർശിക്കുന്നു, ഇവരിങ്ങനെ വിമർശിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ആ ടീമിൽ പെട്ടവരല്ലല്ലോ. ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടാതെ ധീരമായി മുന്നോട്ട് പോവുക, പ്രാർത്ഥിക്കുക. ഒരുപാട് ആളുകൾ രോഗികളാണ്. നമ്മുടെ അബ്ദുല്ലാഹി സുല്ലമി അടക്കമുള്ളവർ രോഗികളാണ്. പണ്ഡിതന്മാർ പിരിഞ്ഞുപോയി, അറിവുള്ളവർ പിരിഞ്ഞുപോയി, അകലങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, സ്നേഹബന്ധങ്ങൾ ശിഥിലീകരണമാകുന്നു. സ്നേഹിക്കപ്പെടാൻ, ആദരിക്കപ്പെടാൻ, അംഗീകരിക്കപ്പെടാൻ ആർദ്രതയുള്ള, അലിവുള്ള, അനുകമ്പയുള്ള, സഹാനുഭൂതിയുള്ള ഒരു പുതിയ ജനതയെ വാർക്കാൻ സർവശക്തനായ റബ്ബ് ഇത്തരം കൂട്ടായ്മകളെ കൊണ്ട് നമുക്ക് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا ارحم الراحمين السلام عليكم